സിനിമയ്ക്ക് പോവാം. എനിക്ക് ഒരുപാട് ജോലിയുണ്ട് സുന്ദരി. ജോലി തീർന്നിട്ട് രാത്രി സെക്കൻഡ് ഷോയ്ക്ക് എന്നെയും കൊണ്ടുവന്ന് അച്ഛനോട് പറയൂ. ഏയ്, അച്ഛനൊന്നുമില്ല, നമുക്ക് രണ്ടുപേർക്കും കൂടി പോകാമെന്നാ പറഞ്ഞത്. അയ്യോ, ഞാനില്ല. ഇതൊരു പേടിത്തൊണ്ടനാ. ഇനി മുതൽ ശിവൻ മുടി ഇങ്ങനെ വെട്ടിക്കരുത്, വളർത്തണം. ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ വളർത്തുന്ന കണ്ടിട്ടില്ലേ, അതുപോലെ ഇങ്ങനെ നീട്ടി വളർത്തണം. ആര് കാണാനാ? എനിക്ക് കാണാൻ, എനിക്ക് കണ്ടൂടെ? എടാ ശിവ, നിന്നെ അദ്ദേഹം വിളിക്കുന്നു. എടി എടി, നീ പഴയ കൊച്ചു കുട്ടിയൊന്നുമല്ല, ആമ്പിള്ളാരുടെ കൂടെ ഒന്ന് ചിണുങ്ങുന്നു. പറയപ്പുറത്ത് പാവരക്കണോ? അല്ല, ദോശ ഉണ്ടാക്കി. ഏയ്, ഇന്ന് രാത്രി ഞാൻ വരും. എന്താ പേടിച്ചു പോയോ? രാത്രി ഒന്നും എന്റെ മുറി വരരുത്. മുതലാളി എങ്ങാനും അറിഞ്ഞാൽ? ജോലിയൊന്നും പോയില്ല. വേണ്ട സുമതി, ഞാൻ വരും. എന്നോട് വേറൊന്നും പറയണ്ട. അച്ഛനും അമ്മയും ഇപ്പഴാ ഉറങ്ങിയത്. എന്തൊരു പേടിയാ! ഞാൻ പിന്നെ പേടിക്കണ്ടേ? ഞാൻ ഇവിടുത്തെ വേലക്കാരനല്ലേ. ശിവൻ എന്നോട് സ്നേഹമല്ലേ? ഞാൻ സുമതിയെ സ്നേഹിക്കാൻ പാടില്ല. സ്നേഹിച്ചില്ലെങ്കിലേ കുഴപ്പമാ? എന്താ ചിരിക്കുന്നത്? എന്താ ചിരിക്കുന്നത്? ഈ കൈ എന്റെ വയറ്റിലൊന്ന് വെച്ച് നോക്കിയേ, ഒരനക്കം കേൾക്കാം.
ശിവന്റെ കുഞ്ഞെ എന്റെ വയറ്റിൽ വളരുന്നു. ഞാൻ ഒരമ്മയാകും. സുമതി, ഇനി എന്ത് ചെയ്യും? ഇനി ഒന്നേ ചെയ്യാനുള്ളൂ, ശിവൻ എന്നെ കല്യാണം കഴിക്കണം. ഞാൻ ശിവന്റെ കുഞ്ഞുങ്ങളെ പ്രസവിക്കും. അന്ന് ഞാൻ ശിവാന്ന് വിളിക്കില്ല, ശിവേട്ടൻ എന്നേ വിളിക്കൂ. ഞാൻ അമ്മോട് പറയട്ടെ? അയ്യോ വേണ്ട, അവരറിഞ്ഞ അന്ന് എന്നെ കൊല്ലും. അന്ന് ഞാനും ചാവും. നമുക്ക് എവിടെയെങ്കിലും പോകാം, എന്റെ കയ്യിൽ ഒരുപാട് കാശുണ്ട്. എവിടെയെങ്കിലും പോയി നമുക്ക് ഒളിച്ചു ജീവിക്കാം. നാലോല കുത്തി മറച്ച് നമുക്കൊരു കുടിലുണ്ടാക്കാം. ആ കുടിലിൽ ഞാനും ശിവനും മാത്രം. ഹായ്, എന്ത് രസമായിരിക്കും. എന്നോട് ക്ഷമിക്കണം, എനിക്കൊരർത്ഥം പറ്റിപ്പോയി. നിന്നോട് ക്ഷമിക്കണം, ഇനി എന്നെ അടിക്കരുത്. അടിച്ചാ നീ എന്ത് ചെയ്യടാ? ഒന്ന് അടിച്ചു നോക്ക്, അപ്പോഴറിയാം. എന്തൊരു ഭ്രാന്തായി കാണിക്കുന്നത്! അവനൊരു അബദ്ധം പറ്റി, നിങ്ങൾക്കൊന്നും ക്ഷമിച്ചുകൂടെ. എടിപ്പനെ, നീ അപ്പുറത്തെ കാണുമ്പോ. എടാ മോനെ, നീ കയറി കിടന്ന് ഉറങ്ങ്, നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. കരി വന്നാ ഇങ്ങനെ ഉണ്ടോ ഒരു കരി? ഓഹോ, നിനക്കറിയില്ല അല്ലേ? എടുത്തെങ്കിൽ നേര് പറഞ്ഞോടാ ശിവ, വെറുതെ എന്തിനാ തല്ലുകൊള്ളുന്നത്? എത്ര കാലമായി ഞാൻ ഇവിടെ നിൽക്കുന്നു, ഇവിടുത്തെ ഒരു കാശെങ്കിലും ഞാൻ എടുക്കും മുതലാളി. സത്യം പറയണം, ഇല്ലെങ്കിൽ നിന്നെ കൊണ്ട് പറയിപ്പിക്കും. അമ്മയെങ്കിലും ഒന്ന് പറയൂ അമ്മേ. എന്നാലും നീ ഇത്തരക്കാരനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. നിന്നെ കണ്ണു തെളിയി ചാളാക്കിയ ഞങ്ങളോട് തന്നെ നീ ഇത് ചെയ്തല്ലോ. സത്യമായിട്ടും ഞാൻ എടുത്തിട്ടില്ലമ്മേ. നീ എടുക്കാതെ പിന്നെ ഇരുമ്പ് പട്ടിയിലുള്ള രൂപ അവിടെ പോയി. നടക്കണ റാസ്കൽ, നിന്നെ കൊണ്ട് പറയിപ്പിക്കാമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. പോയിന്നും കുട്ടി.
എന്തിന് ഇങ്ങോട്ട് വന്നു? അന്ന് കളഞ്ഞുപോയ രൂപ കിട്ടിയോ? രൂപയോ? ഏത് രൂപ? അന്ന് കളഞ്ഞുപോയ രൂപ. ഇറങ്ങി പോകുന്നുണ്ടോ നീ? പോകാനാണ് വന്നത്. അതിനു മുമ്പ് ഒരു കാര്യം അറിയാനുണ്ട്. അവള് പെറ്റോ? അറിഞ്ഞിട്ട് എന്ത് വേണം? എന്റെ കുഞ്ഞായിരുന്നു അവിടെ വൈറ്റ്. ആ കുഞ്ഞിനെ എനിക്കൊന്ന് കാണണം. നിന്റെ കുഞ്ഞു? ഇനി അതും പറഞ്ഞോണ്ട് നടന്ന് അവിടെ ജീവിതം കൂടെ തകർക്കാൻ നോക്ക്. ആ കുഞ്ഞിന് ഇന്ന് വേറെ തന്തയുണ്ട്, നല്ല അന്തസ്സും കാശുമുള്ള തന്ത. ഇറങ്ങി പോരാടുന്നു. ഇനി എന്റെ മുമ്പിൽ കണ്ടുപോകരുത്. എന്റെ കുഞ്ഞല്ലേ? അല്ല, ഇത് നിങ്ങളുടെ കുഞ്ഞല്ല. ഇങ്ങോട്ടൊന്ന് വന്നേ. പണ്ട് നമ്മുടെ കടയിൽ നിന്നിരുന്ന ആളാ ആ ശിവൻ. ഓ, ഇവനാണോ അത്? നീ ജയിലിലായിരുന്നില്ലേ? എന്നെ ജയിലിൽ നിന്ന് വിട്ടു. ജയിലിൽ നിന്ന് നേരെ ഇങ്ങോട്ടേ വഴിയുള്ളൂ. പോടാ, പോ. അപ്പോ അന്ന് കളഞ്ഞുപോയ രൂപ കിട്ടിയില്ലല്ലേ?